അല്ലെങ്കിൽ അനുവിന് ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് ഫുഡ്, എപ്പോഴും കഴിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അനുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്? ഡിസ്കസ് ചെയ്തല്ല, ഇത് അനുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അനു അനു കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണെങ്കിൽ പറയണം കേട്ടോ. മമ്മി ഉണ്ടാക്കുന്ന കോത്തുകറിയാണ് അനുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോ അനുവിന് ഇഷ്ടപ്പെട്ട കറി ഇപ്പൊ നമുക്ക് അരുൺ ഉണ്ടാക്കി തരുന്നതാണ്. അരുൺ എന്തായാലും കോത്തുകറി ഉണ്ടാക്കാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർ. അനുവിന് വേണ്ടി ഇപ്പോ അരുൺ പോത്തുകറി ഉണ്ടാക്കുന്നതാണ്. അനു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ട, അരുൺ ഉണ്ടാക്കിക്കോളൂ. ഞാനിപ്പോ പോത്ത് ഇപ്പൊ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു കിലോ പോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാം, കഴുകണോ കട്ട് ചെയ്യണോ തീരുമാനിച്ചോ? കടയിൽനിന്ന് വാങ്ങിക്കണോ? കടയിൽനിന്ന് വാങ്ങിക്കണമെങ്കിൽ പോയി വാങ്ങിച്ചോ. കറി വെക്കാൻ നമുക്ക് മനസ്സിലായി, അനുവിന് വേണ്ടി ഇപ്പൊ വെച്ചു കൊടുക്കണം. പറഞ്ഞതാണ് അമ്മച്ചി ഉണ്ടാക്കുന്ന പോത്തുകറിയാണ് അനുവിന് ഏറ്റവും ഇഷ്ടമെന്ന്. അല്ല, അരുൺ പോത്തുകറി ഉണ്ടാക്കാൻ ഇവിടെ പോകത്തില്ല കേട്ടോ. ഒരുപാട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരണോ? ഏത് മസാല ടിപ്പിച്ചു പിടിക്കണം കേട്ടോ. എനിക്ക് കേൾക്കാൻ വേണ്ടി അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പോത്തുകറി കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ മൈക്ക് അടുപ്പിച്ച് വെച്ച് പറയാം. പോത്തിന് എങ്ങനെ പാടെടുത്ത് കഴുകോ? കഴുകി. ഏത് പോത്ത വാങ്ങിച്ചത്? ഏത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത്? ആലുവ മാർക്കറ്റിൽ പോയി വാങ്ങി. എത്ര കിലോ? അരക്കിലോ വാങ്ങിച്ചിട്ടും കേട്ടോ, അവൻ ഒറ്റയ്ക്ക് തിന്നാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ആർക്കുമില്ല വാങ്ങിച്ച് കഴുകൂ. ബീഫ് റോസ്റ്റ് ചെയ്യുന്ന പറയണത് കേട്ടോ. ചോദിച്ചത് ഇവന്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന നാടൻ പോത്തുകറിയാണ്. മൈക്ക് അടുപ്പിച്ച് വെച്ച് പറഞ്ഞോ. കൂടാമാല എരിഞ്ഞ കുട്ടി. ജിഞ്ചർ പിന്നെ ബാക്കി വെളിച്ചെണ്ണയില്ലേ, ജിഞ്ചർ ഗാർലിക് അരച്ചിന് ബീഫ് വെളിച്ചെണ്ണയിൽ നിറപ്പറ മസാല ഇട്ടങ്ങ് വഴച്ചു വഴച്ചു നേരിട്ടങ്ങ് പൊളിക്കും. ഇതാണ് അരുണിന്റെ ബീഫ് കറി. ഇല്ല നിങ്ങൾക്ക് കഴിക്കണോ വേണ്ടത് തീരുമാനിക്കാവുന്നതാണ്. ഇനി എന്താ വേണ്ടത്? മുഖം കണ്ടറിയാം. സവാള കൊണ്ടുപോയിട്ടില്ലല്ലോ ഇപ്പൊ പറയുന്നത്. സവാള പിന്നെ ഞങ്ങളെല്ലാം തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്ത്